ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എവറിത്തിങ് ഫോർ എസ്. ഞാൻ ഏഞ്ചൽ. ഇന്ന് ഞാൻ അജിയോയിൽ കുറച്ച് കോട്ടൻ്റെ സാരി കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം, അതിൻ്റെ ക്വാളിറ്റിയും എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ബാക്കിയുള്ള സാരിയുടെ ക്വാളിറ്റീസൊന്നും എനിക്കറിയില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 20 സാരീസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ഒന്ന് പൗട്ടോ സ്റ്റോക്കായി. അപ്പോൾ 19 സാരീസ് ഉണ്ടാവും. അപ്പോൾ ഈ 19 സാരിയിൽ ഞാൻ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് സാധാരണ സാരി വാങ്ങുമ്പം നോക്കാറെന്നുള്ളതും പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ഇതിൻ്റെ ഓരോ പ്രൈസും ഒറിജിനൽ പ്രൈസാണ് ഇപ്പോൾ കാണിക്കാൻ നോക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി ഹയർ സൈഡാണ്. ഇപ്പോൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ 3500 രൂപ, 600 രൂപ, 1200 രൂപ, 1300 രൂപ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇതിപ്പോൾ 18000 രൂപയുടെ സാരി ഉണ്ട്. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് 19 എണ്ണത്തിന്, കാരണം ഓരോന്നും ഓരോ ക്വാളിറ്റിയും ഓരോ ഡിസൈനുമാണ്. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ അപ്ലൈ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് എത്ര വരും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനകത്തുള്ളതിൽ ഗ്രാബ് എന്ന് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ എല്ലാത്തിനും അപ്ലൈ ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ കുറേ എണ്ണത്തിന് അപ്ലൈ ആയിട്ടുണ്ട്, കുറേ എണ്ണത്തിന് അപ്ലൈ ആയിട്ടില്ല. കാരണം ആ കൂപ്പൺ കോഡ് അതിന് അപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മളെപ്പോഴും വാങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ റേറ്റും കൂടെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. നമുക്കിത് വേണ്ടാത്തതൊക്കെയാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കൂപ്പണുള്ള മാത്രം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം നമുക്ക് സാരി നോക്കാം. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ്, അതായത് ഒരു ക്രീമാണ്, പക്ഷേ അതിൻ്റെ മേലെ മുഴുവനും ഡാർക്ക് ലൈൻസ് ഉള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ്. എല്ലാം കോട്ടനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് മിർച്ചി ഫാഷൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. സാധാരണ ഇങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസൊക്കെ വരുമ്പം ആ ബ്രാൻഡിൻ്റെ ടാഗോട് കൂടിയാണ് ഈ സാരി വരാറ്. അപ്പം ഇതിന് 5.5 മീറ്റർ ലെങ്ത് ഉണ്ട്, ബ്ലൗസ് പീസും ഉണ്ട്. 80 സെൻറ്റിമീറ്ററാണ് പറയുന്നത് ബ്ലൗസ് പീസ്. ഇതിൻ്റെ അടിയിൽ കോട്ടൺ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് 30 ദിവസത്തിനുള്ളിൽ റിട്ടേണും ചെയ്യാം. അപ്പോൾ റിട്ടേൺ ഉള്ളതിന് റിട്ടേൺസ് എഴുതിയിട്ടുണ്ടാവും, റിട്ടേൺ ഇല്ലാത്തതിന് നോട്ട് അപ്ലിക്കബിൾ എഴുതിയിട്ടുണ്ടാവും അവിടെ. അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. നല്ലതല്ലെങ്കിൽ ഈ ഒരു ഇൻഡിപിക്സിൻ്റെ ബ്രാൻഡിൻ്റെ ഈ ഒരു സാരി ഞാൻ വാങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഭയങ്കര സോഫ്റ്റ് കോട്ടനാണ് ഈ ഒരു ഡ്രസ്സ്. നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് ഉപയോഗിക്കാൻ തോന്നും, ആ ഒരു ടൈപ്പാണ്. നല്ല കോട്ടനാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നു, 910 ആണ്. എനിക്ക് കുറച്ചൊരു ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നു അന്ന്. അതേപോലെ നമ്മൾ ഡിസ്കൗണ്ട് പോണ സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനും കുറച്ച് കിട്ടും. അപ്പോൾ ഇത് ശരിക്കും കലങ്കാരിയുടെ ഡ്രസ്സാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് നോക്കി വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ്, ഇത് പറയണത് ശരിക്കും റേറ്റ് 7000 രൂപീസ് പറയണു, അതിന് ഡിസ്കൗണ്ടഡ് പ്രൈസാണ് 3500. പിന്നെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന കൂപ്പൺ കൊണ്ട് 2380. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് കാര്യം നോക്കുമ്പോഴാണ്, ഇത് പൊച്ചാമ്പള്ളി ഐക്കാട്ട് വുമൺ കോട്ടൺ സാരിയാണ്. അതുമല്ലാതെ ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് 5.5 മീറ്റർ ഉണ്ട്, ഒരു മീറ്റർ 1.1 മീറ്റർ വിഡ്ത്തും ഉണ്ട്. അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്കും വണ്ണം ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ സാരി പോലെയല്ല, സാധാരണ സാരിക്ക് വിഡ്ത്ത് കുറച്ച് കുറവായിരിക്കും. ചില സാരിയിൽ ലെങ്ത്തും 5.3 മീറ്റർ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് ഇത് ഡൈ ചെയ്ത സാരിയാണ്, എല്ലാം ഹാൻഡ് മെയ്ഡാണ്, ഇത് നെയ്തെടുത്ത സാരിയാണ്, അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കൂടുതൽ. ഇതും 100% കോട്ടനാണ്. അപ്പം നമുക്ക് നെയ്ത്ത് സാരിയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കടയിൽ പോയി കഴിഞ്ഞാലും ഈ റേറ്റ് കൊടുത്താൽ, ഇതിനും കൂടുതൽ റേറ്റ് കൊടുത്താലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്ത് വാങ്ങിക്കും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സാരി നോക്കാം. ഇതും ഇതേപോലെ ഒരു കോട്ടൻ്റെ സാരിയാണ്. ഇത് മിർച്ചി ഫാഷൻ്റെയാണ്. ഇത് കാണുമ്പോഴും ഒരു ആർട്ട് സിൽക്കിൻ്റെ ഒരു ലുക്ക് ഉണ്ട് കാണുമ്പം. പക്ഷെ ഞാനും വിചാരിച്ചത് കോട്ടൺ അല്ലായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ ഇത് കോട്ടനാണ്. ഇതിനകത്തും ഒരു ബ്ലൗസ് പീസിൻ്റെ, എല്ലാം ബ്ലൗസ് പീസ് മാത്രമേ ഉള്ളൂ, ആ ഒരു ഫോട്ടോ അങ്ങനെ കാണിച്ചിരിക്കുന്നതാണ്. ഇതിനകത്തും ഇതേപോലെ തന്നെ 34 റിട്ടേൺ ചെയ്യാനുള്ളൊരു പ്രൊവിഷനുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സാരിക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്താലും മതി. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇതും മിർച്ചി ഫാഷൻ്റെ അതേ സാരി തന്നെയാണ്. അപ്പം ഇതും ഒരേ കളർ കോമ്പിനേഷനാണ്, ബ്ലൂവും പിന്നെ മൾട്ടി കളർ ഡിസൈനാണ്. ഇനി നമുക്ക് അടുത്ത സാരി നോക്കാം. ഇതിനകത്ത് നോക്കിക്കഴിയുമ്പം ഈ ഒരു സാരി, ഈ ഒരു മെറൂൺ കളർ, മെറൂൺ ആൻഡ് ഒരു മസ്റ്റേർഡ് യെല്ലോയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും ഇതേപോലെ ബ്ലോക്ക് പ്രിൻറ്റ് കോട്ടൺ സാരിയാണ്. ഇതും കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായി തോന്നുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഇങ്ങനെ അത് ചുരുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ്. ഇതും 666 രൂപീസിന് കിട്ടും. മെറൂൺ കളർ ബ്ലൗസും ഉണ്ട്, ബ്ലൗസ് പീസ്. ഇതും ഇതേപോലെ തന്നെ ഇതിന് 5.3 മീറ്റർ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേത് 5.5 മീറ്റർ ഉണ്ട്, ഇതിന് 5.3 മീറ്റർ ഉള്ളൂ. പിന്നെ 70 സെൻറ്റിമീറ്ററാണ് ബ്ലൗസ് പീസ്. ചിലവർക്കൊക്കെ 1 മീറ്റർ വേണ്ട വരും കൈയൊക്കെ നീളത്തിൽ വയ്ക്കുമ്പം. അപ്പോൾ ഇത് നമുക്ക് പറ്റത്തില്ല, ബ്ലൗസ് പീസ് നമ്മൾ വേറെ വാങ്ങിച്ച് തന്നെ അടിക്കേണ്ടി വരും. അങ്ങനെ ഇതേപോലെ നമുക്കിതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക്
ഇത് ബ്രാൻഡ് ആകുമ്പം ഒരു ബ്രാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റീസ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അങ്ങനൊരു പ്രശ്നമുണ്ട്, അല്ല അങ്ങനൊരു ഗുണമുണ്ട്. കാരണം ഇത് മിർച്ചി ഫാഷൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന സാരിയും. ഇത് നല്ല ഭംഗിയുണ്ട്, ഫുള്ളും പ്രിൻ്റഡ് ആണ്. ഇതിനകത്ത് ഉള്ളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാരിയുടെ ലെങ്ത്ത് ഇത് 5.5 ഉണ്ട്, 80 സെൻറ്റിമീറ്റർ ബ്ലൗസ് ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ഓരോ ബ്ലൗസിനും ഓരോ സാരിക്കും ഓരോ ലെങ്ത്തും ഓരോ ക്വാളിറ്റിയുമാണ്. എല്ലാം കോട്ടൺ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചില കളർ ഡിഫറൻസ് ഉണ്ടാകും. ചില ലൈറ്റ് കളേഴ്സ് എടുക്കുമ്പോൾ നല്ല ലൈറ്റ് ആയിരിക്കും, ചിലത് നല്ല ഡാർക്കും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കത് നോക്കാൻ പറ്റും. ഒരേ കളർ കോമ്പിനേഷനിൽ ഡിഫറെൻറ്റ് പാറ്റേണിൽ, അതായത് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതും ബ്ലോക്ക് പ്രിൻറ്റ് സാരിയാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഡിസൈനാണ്. ഇതേപോലെ കലൻകാരിയിൽ തന്നെ, ഇതേപോലെ ഇൻഡി പിക്സിൻ്റെ തന്നെ കുറേ കളർ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിട്ടും, ഓരോ കളറിൽ നമുക്ക് കിട്ടും. ഇതും അതേപോലെ തന്നെ വേറൊരു സരി ബോർഡർ ഉള്ളൊരു സാരിയാണ്. ഇതും അതേപോലെ മൾട്ടി കളറിൽ കോട്ടൺ സിൽക്കാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കോട്ടൺ ആണ്, ആ സിൽക്ക് ലൈൻസ് മേലെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ സാരിയുടെ ലെങ്ത്ത് 5.5 മീറ്റർ ആണ്. ഇതിനും നല്ല വിഡ്ത്ത് ഉണ്ട്, 1.1 മീറ്റർ വിഡ്ത്ത് ഉണ്ട്. അപ്പം നമുക്ക് സാധാരണ ഹൈറ്റ് ഉള്ളവർക്കും നല്ല ഹൈറ്റ് ഉള്ളവർക്കും തടി ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ സാരിയുടെ ലെങ്ത്ത് കുറഞ്ഞതും വീതി കുറവുമാണെങ്കിൽ വണ്ണമുള്ളവർ ഇത് വാങ്ങിക്കാതിരിക്കണമാണ് നല്ലത്. കാരണം അവർക്ക് റാപ്പ് ചെയ്ത് കഴിയുമ്പോൾ മുന്നിൽ പ്ലീറ്റ് കുത്താൻ ഭയങ്കര കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതും അതേപോലെ തന്നെ, ഇത് ജി വി പ്രിൻസ് എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡാണ്. ഇതും അതേപോലെ 5.3 മീറ്റർ ഉള്ളു സാരി. ഇപ്പോൾ സാരീൻ്റെ ലെങ്ത്ത് കുറവാണ്, 80 സെൻറ്റിമീറ്റർ ബ്ലൗസ് പീസും ഉള്ളു. അപ്പോൾ ഇതെന്ന് പറയുന്നത് മിർച്ചി ഫാഷൻ്റെയാണ്. ഇപ്പോൾ നമ്മളെടുത്ത കുറേ എണ്ണത്തിൽ കുറേ അധികം മിർച്ചി ഫാഷൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ബ്ലൗസ്, പ്രിൻറ്റഡ് ബ്ലൗസും അതിൻ്റെ തന്നെ സാരി കാണുന്നുണ്ട്. ഒരു ബോർഡർ വെച്ച പോലെ ഉണ്ട് അതിനകത്ത്, പക്ഷേ എല്ലാം കോട്ടൺ തന്നെയാണ്. താഴെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഇത് 5.5 മീറ്റർ ഉണ്ട്, ബ്ലൗസ് പീസും 80 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് മജന്തയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അത് മെറൂണും മജന്തയും കൂടെ കൂടിയിട്ട് നല്ലൊരു നല്ല ഡാർക്ക് മജന്തയാണ്. ഇത് നേരത്തെ കണ്ട കലങ്കാരിയുടെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ, മെറൂണിൽ കളർ ഡിഫറൻസ്. എല്ലാം കാണുമ്പോൾ കലങ്കാരി ഒരേപോലെ ഉണ്ടാവും, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാണാനും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇത് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഈ സാരി തന്നെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു 730 കിട്ടിയായിരുന്നു. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്ക്ഡ് സാരിയാണ്. നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ചെക്കാണ്, വലിയ കാണാനുള്ളൊരിതില്ല. എന്നാലും ചെക്ക്ഡ് സാരിയാണ്, രണ്ട് കളറിൽ. ഇതും ഇതേപോലെ തന്നെ 100% കോട്ടൺ ആണ്. ഇതിനകത്തും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതിനും ബ്ലൗസ് പീസ് ഉണ്ട്. നമുക്കിതേപോലെ ഓരോ സാരി നോക്കിയിട്ട്, ഇതിന് വളരെ വില കുറവാണ്, 377 ആണ് ഈ മാർക്ക് എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ 494 ഉപയോഗിച്ച് വാങ്ങിക്കണം. പിന്നെ ഈ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. വലിയ ബോർഡറൊക്കെ വെച്ചിട്ട് മെറൂൺ കളർ കോമ്പിനേഷനിൽ ക്രീമിന്. ഇതിൻ്റെ സാരി ലെങ്ത്ത് 5.5 മീറ്ററും ബ്ലൗസിന് 80 സെൻറ്റിമീറ്ററും ഉണ്ട്. താഴെ വേറെയും കൊടുത്തിട്ടുണ്ട്. ഇതും വോവൻ സാരിയാണ്. സാരിയുടെ മെറ്റീരിയൽ കോട്ടൺ സിൽക്കാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മെഷീൻ വാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വാഷ് ചെയ്യാനും പറ്റും, കുഴപ്പമില്ല. ഇതേപോലെ തന്നെ ഇങ്ങനെ താഴെ പോകുമ്പോൾ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള സാരീസും കാണിക്കും കേട്ടോ. പിന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ കോട്ടൺ, ഇതിൻ്റെ ഫിക്ചേഴ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതെങ്ങനെ ലുക്കാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഇതിൻ്റെ ബ്ലൗസ് പീസിനൊരു ഇമേജ് കാണിച്ചിട്ടുണ്ടാവും, അത് നമുക്ക് അതേപോലെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയുള്ള സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മിർച്ചി ഫാഷൻ്റെയാണ്. ഇതും ചെവ്രോൺ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് അൺസ്റ്റിച്ച്ഡ് സാരി. അത് കാരണം ആ ബ്ലൗസ് അങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്തും ഇതേപോലെ തന്നെ സാരിയുടെ ലെങ്ത്ത് 5.5 ആണ്, ബ്ലൗസും 80 സെൻറ്റിമീറ്റർ ഉണ്ട്. ഈ ഒരു സാരി എന്ന് പറയുന്നത് ബ്ലൂ കോട്ടൺ ആണ്. കോട്ടണിൽ ഇതേപോലെ ഗ്രാഫിക് പ്രിൻ്റ് ആണ്, ഒരു ഡാൻസിങ് വിമൻ്റെ ഒരു ആഫ്രിക്കൻ സ്റ്റൈലിലുള്ളൊരു ഡിസൈൻസ് ആണ് മൊത്തം ഉള്ളത്. ഇത് ഇതേപോലെ തന്നെ മാർക്ക് എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് 600 രൂപ കിട്ടും. ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ കൂപ്പൺ കോഡല്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി ഈ സാരി എന്ന് പറഞ്ഞാൽ ഇതൊരു റെഡ് കളർ കോമ്പിനേഷനാണ്. ഇത് ഇതേപോലെ തന്നെ റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ കോട്ടൺ ആണ്. താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, 5.5 മീറ്റേഴ്സ് ഉണ്ട് എല്ലാം. ഇതേപോലെ നമുക്ക് ഓരോന്ന് നോക്കിയെടുക്കാം. ചില സാരി ഇപ്പം നല്ല ഹൈറ്റ് ഉള്ളവരും നല്ല വണ്ണം ഉള്ളവരും ആണെങ്കിൽ എപ്പോഴും ഈ സാരിയുടെ ലെങ്ത്ത് നോക്കിയെടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കൊടുക്കുമ്പം വണ്ണം പറ്റാതെ വരും, അതിൻ്റെ പ്ലീറ്റ്സ് ഭയങ്കര കുറവായിരിക്കും. അതേസമയം ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഇത് കുഴപ്പമില്ല. അതേപോലെ ഇതും ഈ സാരിയും ഇതേപോലെ തന്നെ ഫ്ലോറൽ പ്രിൻ്റ് ആണ്. ഇതിൻ്റെ ഇതേപോലത്തെ പിക്ചേഴ്സൊക്കെ വളരെ കുറവാണ്, കാണുമ്പോൾ നല്ലൊരു ലുക്കുണ്ട്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ വരുന്ന വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ആവാനാണ് ചാൻസ്. ഇതും ഇതേപോലെ തന്നെ പാർട്ടി വെയർ കോട്ടൺ ആണ്. ഇതും 5.5 മീറ്റേഴ്സ് തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു സാരി നമ്മൾ നേരത്തെ കണ്ട ആ ബ്ലൂ പോലെ തന്നെയുണ്ട് കാണാൻ. പക്ഷേ ഇതിൻ്റെ പ്രിൻറ്റ് എന്ന് പറയുന്നത് നല്ല വലിയ പ്രിൻറ്റാണ്, ബ്ലോക്ക് പ്രിൻറ്റ്. നല്ല ഡിസൈനാണ്, നല്ല ഫ്ലവേഴ്സും പിന്നെ ട്രീയും പിന്നെ ഇലയും ഒക്കെ ഉള്ള പോലൊരു ഡിസൈനാണ്.
ഇതും കോട്ടൺ ആണ്. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ തന്നെ എല്ലാം കോട്ടൻ്റെ സാരീസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്തിട്ട് ഈ നമുക്ക് നല്ല ഡിസ്കൗണ്ടൊക്കെ വരുമ്പോൾ ശരിക്കും ഏകദേശം ഒരു പ്രൈസ് അറിഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഈ കലങ്കാരിയുടെ ഡ്രസ്സൊക്കെ എപ്പോഴും 1000 rupees ആയിരിക്കും. അതിൽ കുറച്ച് നമുക്ക് കിട്ടാൻ വഴിയില്ല. പക്ഷേ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ശരിക്കും എന്തായാലും കോസ്റ്റ്ലിയാണ്. ഈ ഒരു ഇതെല്ലാം 1200 rupees ആണ് വരുന്നത്. പക്ഷേ കുറച്ചൊരു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ലൊരു ഡിസ്കൗണ്ടിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ വാങ്ങിച്ചപ്പോൾ നല്ല ഡിസ്കൗണ്ട് എനിക്ക് കിട്ടിയായിരുന്നു കലങ്കാരി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാം. പക്ഷേ ഈ ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ബൾക്ക് പർച്ചേസ് നടത്തിയാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു സാരി മാത്രം മതിയെങ്കിൽ വേറെ എനിക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സാരി തന്നെ വാങ്ങിക്കാം. കാരണം മറ്റേ ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു സാരിക്ക് ഈ ഡിസ്കൗണ്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.